हाय कूट्टुकारे इन्न नम्मल चेय्यान पोकुन्नत तेर्ड स्टाण्डेर्डिले मैथ्स वर्कशीट आण एन्तोक्केयाण इन्नत्ते नम्मुडे प्रवर्तनंगल नमुक्क इन्न कुरे कणक्कुकळ चेय्यानुंड अल्ले नमुक्क ओरोन्नायि चेय्तु नोक्कियालो आदित्ते प्रवर्तनं वित्तुकळ एत्र हौ मेनी सीड्स क्लब्बिन कृषिभवनिल निन्नुम पावक्क वित्तुकळ किट्टि आ वित्तु पाक्केट्टुकळ सनयुम लतयुम एडुत्तु नोक्कि ഒരാള് പറഞ്ഞു എൻ്റെ കയ്യിൽ 12 പാക്കറ്റ് ഉണ്ട് മറ്റേ ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് 16 പാക്കറ്റ് ഉണ്ടെന്ന് ഓരോ പാക്കറ്റിലും 4 വീതം വിത്തുകളാണ് ഉള്ളത് എങ്കിൽ ഓരോരുത്തർക്കും എത്ര വിത്തുകൾ കിട്ടി എങ്ങനെ കണ്ടുപിടിക്കും ആ സനയുടെ കയ്യിൽ 12 പാക്കറ്റ് ആണ് ഉള്ളത് അല്ലേ പിന്നെ നമ്മുടെ ലതയുടെ കയ്യിലോ ലതയുടെ കയ്യിൽ 16 പാക്കറ്റും ഉണ്ട് അപ്പോൾ സനയുടെ കയ്യിൽ 12 പാക്കറ്റുകൾ ഒരു പാക്കറ്റിൽ വിത്തുകളുടെ എണ്ണം 4 आगे किट्टा 12 കൊണ്ട് 4നെ ഗുണിച്ചാൽ കിട്ടില്ലേ കിട്ടും 4നെ 12 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആകെ വിത്തുകളുടെ എണ്ണം അല്ലേ അപ്പോൾ 12 നാലുകൾ എന്നത് എത്രയാണ് 40 ആണല്ലേ 10 നാലുകളും 2 നാലുകളും ചേർന്നതാണ് 12 നാലുകൾ എന്ന് പറയുന്നത് അപ്പോൾ 12 × 4 10 × 4 എന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും 40 പിന്നെ എന്താ നമുക്കുള്ളത് 2 2 × 4 2 × 4 എത്രയാണ് 8 അപ്പോൾ 40 + 8 48 ആണ് ഉത്തരം കിട്ടേണ്ടത് ഇത് നമുക്ക് 12 × 4 എന്ന് വെച്ചിട്ടും ചെയ്യാം ഇങ്ങനെയും നമുക്ക് ചെയ്യാം അതായത് 12 × 4 എന്ന് പറയുമ്പോൾ 10 × 4 അല്ലേ പിന്നെ ഒരു 2 കൂടെ ബാക്കിയുണ്ട് അതിനെ നമുക്ക് 2 × 4 എന്ന് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ 40 × 8 ഇത് രണ്ടും കിട്ടും ഇതിനെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 48 48 ഉത്തരം കിട്ടും ഇനി ആകെ എത്ര പാക്കറ്റുകളാണ് ഉള്ളത് എത്രയാണ് ഹൗ മെനി പാക്കറ്റ്സ് 16 16 ആണ് അല്ലേ ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം എത്രയാണ് 4 നമ്മൾ ഇതുവരെ ചെയ്തത് സനയുടെ പാക്കറ്റ് ആയിരുന്നു ഇനി നമുക്ക് ലതയുടെ പാക്കറ്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം 4 ഹൗ മെനി സീഡ്സ് ഇൻ 1 പാക്കറ്റ് 4 ആകെ കിട്ടാൻ 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 16നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും അതല്ലെങ്കിൽ 10 × 4 വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ 10 × 4 40 പിന്നെ അവിടെ എത്രയാണ് ഉള്ളത് 6 ആണല്ലേ 6 × 4 24 അപ്പോൾ 40 + 24 എത്രയാണ് ആ 64 ഉത്തരം കിട്ടും ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ 16 × 4 എന്ന് വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് 64 ഉത്തരം കിട്ടും അതാണ് വളരെ ഈസി ആയ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി താഴെയായി നമ്മളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് വിത്തിന് 8 രൂപ പ്രകാരം 15 പാക്കറ്റിൻ്റെ വില എത്ര ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് സീഡ് ഈസ് 8 റുപ്പീസ് വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് 15 പാക്കറ്റ്സ് എത്രയാണ് 15 × 8 15 × 8 എത്രയാണ് ഉത്തരം കിട്ടും ആ 120 രൂപയാണ് ആകെ ആ പാക്കറ്റിനുള്ള വില എന്ന് പറയുന്നത് അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 10 വെച്ചിട്ട് ചെയ്തിട്ടും നമുക്ക് കാണാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം വിളവെടുപ്പ് കാർഷിക ക്ലബ്ബ് ആദ്യ ദിവസം വിളവെടുത്ത ചീരയിൽ ഉച്ചഭക്ഷണത്തിന് എടുത്ത ശേഷം ബാക്കി വന്ന 3 കിലോ ചീര കിലോക്ക് 9 രൂപ നിരക്കിൽ ക്ലബ്ബ് അംഗങ്ങൾ വിറ്റു എങ്കിൽ എത്ര രൂപ ക്ലബ്ബിന് ലഭിച്ചു ക്രോപ്പ് ദ ഫാം ക്ലബ് ഹാഡ് ദ ഫസ്റ്റ് ക്രോപ്പ് ഓഫ് സ്പിനാച്ച് സം ഓഫ് It was used for the noon meals. 3 kilograms of spinach was left and this was sold to the members at 8 rupees a kilogram. How much money did the club get? ആദ്യം നമുക്ക് എത്ര കിലോ ചീരയാണ് വിറ്റതെന്ന് കാണാം. എത്രയാണ്? How many kilograms of spinach did they sell? എത്രയാണ്? 3 കിലോ അല്ലേ. അപ്പോൾ അവിടെ 3 എന്ന് എഴുതാം. 1 കിലോ ചീരയുടെ വില എത്ര? What is the price of 1 kilogram of spinach? 9 rupees 9 രൂപയാണല്ലേ അവിടെ 9 എന്നെഴുതാം ആകെ എത്ര രൂപ ലഭിച്ചു ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ് എങ്ങനെ കാണാം ആ ഈ 3നെ നമുക്ക് 9 കൊണ്ട് ഗുണിക്കാം അല്ലേ 3 × 9 = 27 27 അപ്പോൾ ആകെ 27 രൂപയാണ് ലഭിച്ചത് അടുത്ത ദിവസം ബാക്കി വന്ന 6 കിലോ ചീര അതേ നിരക്കിൽ ക്ലബ് അംഗങ്ങൾക്ക് നൽകി എങ്കിൽ രണ്ട് ദിവസവും കൂടി എത്ര രൂപ ലഭിച്ചു On the second day, they sold 6 kilograms of spinach at the same rate. How much money did they get on both days together? അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് കിട്ടിയത് 3 × 9 = 27 ആയിരുന്നു ഇനി രണ്ടാമത്തെ ദിവസമോ 6 കിലോഗ്രാം ആണ് വിറ്റത് 9 രൂപ തന്നെയാണ് അല്ലേ
അപ്പോൾ ആറ് ഇൻറ്റു ഒൻപത് സിക്സ് ഇൻറ്റു നയൻ ഈക്വൽ ടു 54. അപ്പോൾ നമുക്ക് ആകെ എങ്ങനെ കാണാം? ആ ഈ 27 54 കൂടെ കൂട്ടിയാൽ മതി അല്ലേ. 27 × 54 അങ്ങനെയും നമുക്ക് കാണാം. അതുമല്ലെങ്കിൽ ഇവിടെ ആദ്യത്തെ ദിവസത്തെ 3 രണ്ടാമത്തെ ദിവസത്തെ 6 അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9. അപ്പോൾ 9 പിന്നെ നമുക്ക് വില എന്ന് പറയുന്നത് 9 തന്നെയാണ് രണ്ടും. അപ്പോൾ ഇവിടെ 9 × 9 ചെയ്യാം. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 81 ആയിരിക്കും. അതുമല്ലെങ്കിൽ 27 + 54 കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് 91 തന്നെയായിരിക്കും. കൂട്ടുകാർ അതൊന്ന് കൂട്ടി നോക്കണം. അപ്പോൾ രണ്ട് ദിവസവും കൂടെ നമുക്ക് കിട്ടിയത് 81 രൂപയാണ് അല്ലേ. ഇനി മൂന്നാം ദിവസം കിലോക്ക് 10 രൂപ നിരക്കിലാണ് 19 കിലോ ചീര വിറ്റതെങ്കിൽ എത്ര രൂപ ലഭിച്ചിരിക്കും? ഓൺ ദ തേർഡ് ഡേ ദേ സോൾഡ് 19 കിലോഗ്രാംസ് ആറ്റ് 10 rupees എ കിലോഗ്രാം. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ദാറ്റ് ഡേ? അപ്പോൾ എങ്ങനെ കാണാം? ആ 19 × 10 എത്രയാണ്? 190 അല്ലേ. അപ്പോൾ 190 രൂപയാണ് മൂന്നാമത്തെ ദിവസം കിട്ടിയത്. ഇനി മൂന്ന് ദിവസവും കൂടി എത്ര രൂപയുടെ ചീര വിറ്റു? അതെങ്ങനെ കാണാം? നമുക്കിവിടെ രണ്ടാമത്തെ ദിവസം അഥവാ ഫസ്റ്റത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും കൂടെ കൂട്ടിയിട്ട് ചീര വിറ്റത് 81 രൂപയ്ക്കാണെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? 190 കൂടെ 81 കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും ആകെ മൂന്ന് ദിവസവും കൂടെ അവർ ചീര വിറ്റപ്പോൾ കിട്ടിയത്. അപ്പോൾ 190 + 81 ഈക്വൽ ടു 271 271 rupees ആണ് അവർക്ക് ആകെ മൊത്തം മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയത്. ഇനി അടുത്ത പ്രവർത്തനം, ഇഫ് ദേ ഹാഡ് സോൾഡ് അറ്റ് 99 rupees എ കിലോഗ്രാം ഓൺ ഓൾ 3 days ഹൗ മച്ച് മണി വുഡ് ദേ ഹാവ് ഗോട്ട്? വാട്ട് ഇഫ് ദേ ഹാഡ് സോൾഡ് അറ്റ് 10 rupees എ കിലോഗ്രാം ഓൺ ഓൾ 3 days വാട്ട് ഈസ് ദ ഡിഫറൻറ്റ് ഇൻ ദ എമൗണ്ട് ദേ ഹാഡ് ഗോട്ട്? അപ്പോൾ എന്താണ് പറഞ്ഞത്? എല്ലാം 9 രൂപയ്ക്കായിരുന്നു വിറ്റതെങ്കിൽ എത്ര രൂപ ലഭിക്കുമായിരുന്നു? എല്ലാം 10 രൂപയ്ക്കായിരുന്നെങ്കിലോ? ആകെ വിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ആദ്യം നമുക്ക് കാണേണ്ടത് 9 രൂപ അല്ലേ. 9 രൂപയാകുമ്പോൾ എത്രയാണെന്നാണ് പറഞ്ഞത് നമ്മൾ? ആ 3 കിലോഗ്രാമിന് 27 രൂപയാണ് ലഭിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസവും 6 കിലോ ആണ് വിറ്റത്. അപ്പോൾ നമുക്ക് കിട്ടിയത് 54 രൂപയായിരുന്നു. മൂന്നാമത്തെ ദിവസവും 9 രൂപയ്ക്ക് 19 കിലോ വിൽക്കുമ്പോൾ 171 രൂപയാണ് കിട്ടുന്നത് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആ 10 രൂപയ്ക്കായിരുന്നെങ്കിൽ എത്ര കിട്ടുമെന്നാണ്. 10 രൂപയ്ക്കാണെങ്കിൽ ഒന്നാമത്തെ ദിവസം 30 രൂപ കിട്ടും, രണ്ടാമത്തെ ദിവസം 60 രൂപ, മൂന്നാമത്തെ ദിവസം 190 രൂപ, ആകെ മൊത്തം 280 രൂപ നമുക്ക് ലഭിക്കും. ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്താണ്? ആ ഇത് 9 രൂപയ്ക്ക് എന്നുള്ളത് 10 രൂപയ്ക്കായിരുന്നു നമ്മൾ വിറ്റിരുന്നത് എങ്കിൽ എത്ര വ്യത്യാസം വരുമായിരുന്നു അല്ലേ. ഇവിടെ 10 രൂപയ്ക്കാവുമ്പോൾ നമുക്ക് 3 ദിവസം കൊണ്ട് 280 രൂപയാണ് ലഭിക്കുന്നത്. ഇനി 9 രൂപയാണെങ്കിൽ 252 രൂപയും ലഭിക്കും. അപ്പോൾ വ്യത്യാസം കാണാൻ വേണ്ടി ഈ 280 നിന്ന് 252 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നതായിരിക്കും അവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 280 - 252 ഈക്വൽ ടു 28 ആണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് ഈ കണക്ക്. ഇനി നമുക്ക് ഒരു കണക്കും കൂടെ ചെയ്യാനുണ്ട്. ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്കായി 13 രൂപ വീതം വിലയുള്ള 6 നോട്ട് ബുക്കുകൾ വാങ്ങി എങ്കിൽ ആകെ എത്ര രൂപയായി? ദ ഫാം ക്ലബ് ബോട്ട് 6 നോട്ട്ബുക്ക്സ് അറ്റ് 30 rupees ഈച്ച്. ഹൗ മച്ച് മണി ഡിഡ് ദ സ്പെൻഡ് ഫോർ ദീസ്? അപ്പോൾ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 13 രൂപ വിലയുള്ള 6 നോട്ട്ബുക്കാണ് വാങ്ങിയത് അല്ലേ. അപ്പോൾ എത്ര രൂപയായി എന്ന് കാണാൻ നമുക്ക് 13 × 6 ചെയ്യാം അല്ലേ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 × 6 ആദ്യം ചെയ്യാം. അപ്പോൾ എത്രയാണ്? 60 ഉത്തരം കിട്ടും. പിന്നെ അവിടെ എത്ര ബാലൻസ് ഉണ്ട്? 3 ആണുള്ളത് അല്ലേ. അപ്പോൾ 3 × 6 എത്രയാണ്? 18. അപ്പോൾ 60 + 18 എത്രയാണ്? 78. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ 13, 16 അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 10 വെച്ച് ആദ്യം ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് വീണ്ടും ചെയ്താൽ വളരെ എളുപ്പത്തിൽ കൂട്ടുകാർക്ക് ഉത്തരം കിട്ടും. ഇനി ഗുണനപ്പട്ടികം പഠിച്ചവരാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഡയറക്റ്റായിട്ട് 13 × 6 ചെയ്യാം. ഇനി നമ്മുടെ അവസാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് 10 × 0. നിങ്ങൾക്ക് 10 ഗുണനപ്പട്ടിക അറിയാമോ കൂട്ടുകാരെ? വളരെ സിമ്പിളായിട്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 3 × 10 എത്രയാണ്? 30 അല്ലേ. 5 × 10 50. ഇനി 7 × 10 ആണെങ്കിലോ 70 അല്ലേ. ഇതെങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മൾ എത്ര കൊണ്ടാണോ ഗുണിക്കുന്നത്, ഇവിടെ ആദ്യം 3 കൊണ്ടാവുമ്പോൾ ആദ്യം 3 എന്ന് എഴുതുക. പിന്നെ 10 ആയതുകൊണ്ട് അതിൻ്റെ 0 കൂടെ എഴുതിയാൽ നമ്മുടെ ഉത്തരം
കറക്റ്റ് ആവും. അപ്പോൾ ഏഴ് ഇൻറ്റു പത്ത് എഴുപത്, ഒൻപത് ഇൻറ്റു പത്ത് തൊണ്ണൂറ്. ഇനി പതിനൊന്ന് ഇൻറ്റു പത്താണെങ്കിലോ, ആ ആദ്യം നമുക്ക് പതിനൊന്ന് എഴുതാം, എന്നിട്ട് പത്തിലെ സീറോയും കൂടെ എഴുതാം, നൂറ്റി പത്താണ് ഉത്തരം. പതിനഞ്ച് ഇൻറ്റു പത്ത് നൂറ്റി അൻപത്, ഇരുപത് ഇൻറ്റു പത്ത് ഇരുന്നൂറ്. പത്ത് കൊണ്ട് ഗുണിക്കാവുന്ന എളുപ്പവഴി ഇതാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.